ഹായ് ഒരു വൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കോണമിക്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് എക്കോണമിയെ കുറിച്ച് പറഞ്ഞു ഇൻറ്റേണൽ എക്കോണമിക്സ് ആൻഡ് എക്സ്റ്റേണൽ എക്കോണമിക്സ് എന്നാണ് പറഞ്ഞത് അല്ല ഇൻറ്റേർണൽ എക്കോണമിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻറ്റേർണൽ എക്കോണമി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്റ്റേണൽ എക്കോണമിക്സ് എന്നുള്ള ടൈപ്സ് ഓഫ് എക്കോണോമിക്സിലെ നെക്സ്റ്റ് എക്സ്റ്റേണൽ എക്കോണമിയെ കുറിച്ചാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് എക്സ്റ്റേണൽ എക്കോണമി എക്സ്റ്റേണൽ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എക്കോണമിക്സ് ഓഫ് സ്കെയിൽ റെഫേഴ്സ് ടു ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഇൻഡിവിജ്വൽ ഫോം ബട്ട് ഒക്കെ വിത്തിൻ ദ ഇൻഡസ്ട്രി ആൻഡ് ലെറ്റ് ടു സെറ്റ് നമ്മൾ ഇൻറ്റേർണൽ എക്കോണമിസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ടിരുന്നു വിത്തിൻ ദ കമ്പനി അല്ലെ വിത്തിൻ ദ ഫേം എന്നാണ് പറഞ്ഞത് പക്ഷേ എക്സ്റ്റേണൽ എക്കോണമി എന്ന് പറയുന്നത് ഇത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഇന്ന് ഇൻഡിവിജ്വൽ ഫേം ഇൻഡിവിജ്വൽ ഫേമിൻ്റെ നമ്മുടെ കമ്പനിയുടെ കൺട്രോളിൽ അല്ല ഈ എക്സ്റ്റേണൽ എക്കോണമി എന്ന് പറയുന്നത് എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് ബെനിഫിറ്റ് നമ്മൾക്ക് നമ്മുടെ കമ്പനിക്ക് ലഭിക്കുന്നത് നമ്മുടെ കമ്പനി എടുക്കുന്ന സ്റ്റെപ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്ന ബിസിനസ് ഡിസിഷൻസ് കൊണ്ടോ അല്ല ഈ ഒരു കോസ്റ്റ് ബെനഫിറ്റ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് എക്സ്റ്റേണൽ എക്കോണമി എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ നിലനിൽക്കുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന നമ്മൾ എടുക്കുന്ന മറ്റുള്ള ഡിസിഷൻസ് കൊണ്ടാണ് പുറത്തുനിന്ന് നമ്മുടെ കമ്പനി അല്ലാത്ത നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ എടുക്കുന്ന ഡിസിഷൻസിൽ നിന്നാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത് ഈ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് നമ്മൾക്ക് ഉണ്ടാകുന്നത് ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നമ്മളെ ഗവൺമെൻറ്റുകൾ ഓരോ രാജ്യത്തിൻ്റെയും ഗവണ്മെൻറ്റുകൾ ടാക്സ് റേറ്റുകൾ കുറയ്ക്കാറുണ്ട് അല്ലേ ഹയർ ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സിൻ്റെ ഹയർ ടാരിഫ്സ് എന്ത് ചെയ്യാറുണ്ട് ഡിഗ്രീസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകൾക്ക് പുറമേ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ താരിഫ്സ് നമ്മൾ കൂറ്റാറിന് ഹയർ താരിഫ്സ് കൊടുക്കുമ്പോൾ അവിടെ നിന്നുള്ള ഇറക്കുമതി കുറയുകയും നമ്മുടെ ഡൊമസ്റ്റിക് ആണ് നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഫോമൂൻ്റെ പ്രോഡക്റ്റ്സ് ഇവിടെ വിറ്റ് പോകാനാകും കോമ്പറ്റീഷൻ കുറയുകയും അവർക്ക് ഇവിടെ പ്രോഡക്ട്സ് വിറ്റ് പോകാനായിട്ട് സഹായിക്കും അത് നമ്മുടെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോസ്റ്റ് ആണ് അല്ലേ കമ്പനി എടുക്കുന്ന ഡിസിഷൻസ് അല്ല ഗവൺമെന്റ് എടുത്ത ഡിസിഷൻസിൽ നിന്നാണ് അവിടെ കോസ്റ്റ് ബെനിഫിറ്റ് ലഭിക്കുന്നത് ഇതാണ് എക്സ്റ്റേണൽ എക്കോണമി എന്ന് പറയുന്നത് അതായത് സ്കെയിലിൻ്റെ ബാഹ്യ സമ്പദ് വ്യവസ്ഥ ഒരു വ്യക്തി സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിനതീതമാണ് എന്നാൽ വ്യവസായത്തിനുള്ളിൽ സംഭവിക്കുന്ന ഘടകങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് അത്തരം ചെലവ് ആനുകൂല്യം കോസ്റ്റ് ബെനഫിറ്റിനെയാണ് നമ്മൾ സമ്പത്ത് എക്സ്റ്റേണൽ എക്കോണമി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു നിശ്ചിത താരിഫ് ടാക്സ് ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാർ ഉയർന്ന് ഉയർന്ന താരിഫ് ചുമത്തുക അല്ലേ അത് നല്ലതാകുന്ന എല്ലാ അഭ്യന്തര സ്ഥാപനങ്ങൾക്കും നമ്മൾ ഡൊമസ്റ്റിക് ഫോംസിനും നമ്മൾ എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും അവരുടെ മത്സരം കുറക്കുന്നത് എക്സ്റ്റേണൽ ഫോമുകളിൽ നിന്ന് ഫോറിൻ ഫോമുകളിൽ നിന്നുള്ള മത്സരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയും അതിലൂടെ നമ്മൾക്ക് നമ്മുടെ കോസ്റ്റ് ബെനഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എക്സ്റ്റേണൽ economy next is നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ എക്കോണമീസ് ഫസ്റ്റ് വൺസ് economies of concentration എക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ലാർജ് നമ്പർ ഓഫ് ഫേംസ് കോൺട്രേറ്റ് ഇൻ ഏരിയ ഇൻഡസ്ട്രീസ് ഗ്രോസ് ഓർ എക്സ്പാൻസ് ദൾ ദീസ് ഗെറ്റ് എ സം കോമൺ ബെനിഫിറ്റ് ദിസ് ഇൻക്ലൂഡ് ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഗ്രോത്ത് ഓഫ് ബാങ്കിങ് സർവീസസ് മാർക്കറ്റിംഗ് സർവീസസ് ബെറ്റർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ അവ യൂർ ദിസ് അറൈസ് ഡ്യൂ ടു ലോക്കലൈസേഷൻ ഓഫ് ഹോംസ് എക്സ്റ്റേണൽ എക്കോണമി ആർ ദോസ് വിച്ച് അറൈസ് ഫ്രം ലോക്കലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആർ ദ ഡിസ്പോസൽ ഓഫ് ഹോംസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി അതായത് കോൺസെൻട്രേറ്റ് ചെയ്ലേ ലാർജ് ഫോമുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന കോസ്റ്റ് ബെനഫിറ്റിനെയാണ് എക്സ് എക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസില് അതുപോലെ തന്നെ ബാങ്കിങ് സർവീസില് മാർക്കറ്റിങ് സർവീസസിൽ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന കോസ്റ്റ് ബെനഫിറ്റ് നമ്മൾക്ക് കിട്ടുന്ന ബെനഫിറ്റിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് എക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇസ് എക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ എക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ നമ്പർ ഓഫ് വേംസ് ഇൻ ദാൻ ഇൻഡസ്ട്രി ഇൻക്രീസസ് ഇറ്റ് ബിക്കംസ് പോസിബിൾ ഓഫ് ദ അണ്ടർടേക്ക് സം ആക്ടിവിറ്റീസ് ഓഫ് കളക്റ്റീവ് ദ മേക്ക് അണ്ടർടേക്ക് റിസർച്ച് എക്സ്പീരിമെൻസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സച്ച് സ്റ്റഡീസ് ആർ പബ്ലിഷ്ഡ് അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ജേണൽസിൽ നിന്ന് അതുപോലെ തന്നെ പബ്ലിഷേഴ്സിൽ നിന്ന് എല്ലാം ലഭിക്കുന്ന ഇൻഫോർമേഷൻസിലൂടെ നമ്മളെടുക്കുന്ന സ്റ്റെപ്പുകളിൽ നിന്ന് നമ്മൾക്ക് കോസ്റ്റ് ബെനിഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ ഇതിനെയാണ് എക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ മാർക്കറ്റ് സിറ്റുവേഷനിലും ഒരുപാട് റിസർച്ചേഴ്സും ഡെവലപ്മെൻറ്റേഴ്സും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീംസൊക്കെ ഉണ്ടായിരിക്കും അവർ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ലേഖനങ്ങൾ ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു റിസർച്ച് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് ലഭിക്കുകയൊക്കെ ചെയ്യും ആ ഒരു ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന ഡിസിഷൻസിൽ നിന്ന് നമ്മൾക്കുണ്ടാവുന്ന കോസ്റ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ ലഭിക്കുന്ന മാർക്കറ്റ് നമ്മുടെ കമ്പനിക്ക് ലഭിക്കുന്ന റവന്യൂ മേ ബി ഈ ഒരു റിസർച്ചിലൂടെ നമ്മുടെ കമ്പനിയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ജേണൽസിലേക്ക് നമ്മുടെ കമ്പനിയുടെ പേരുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെയാണ് എക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇസ് എക്കോണമിസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ Disintegration and awareness. when an uh, industry expands, the firms may mutually agree to divide the production process among themselves. Every firm specializes in the production of particular item concerning that industry. For example, in case of cycle industry concentrated at a particular place, some firms specialize in chains and some other in puddles, rims that is called disintegration. Uh, എക്കോണമിസ് ഓഫ് സ്കെയിൽ എന്ന് എക്കോണമീസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരേ ഇൻഡസ്ട്രി ഇപ്പോൾ ഒരു ഒരേ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ തന്നെ ഡിഫറെൻ്റ് പാർട്സ് നിർമ്മിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ പ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈക്കിൾ ഒരു സൈക്കിൾ നിർമ്മാണ കമ്പനി അവർ കൂടുതലായിട്ടും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ചെയിൻ ഉണ്ടാക്കുന്നതിനാണെങ്കിൽ മറ്റൊരു കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ പാറ്റേൺ ഉണ്ടാക്കും അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന റവന്യൂ കോസ്റ്റ് ബെനിഫിറ്റിൽ മറ്റുള്ള ഒരു കമ്പനി നമ്മുടെ മേഖലയിലേക്ക് കടന്നു ഇരിക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ കൂടുകയും നമ്മുടെ ഇൻക് നമ്മൾക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിനെയാണ് ഡിസ്ഇൻറ്റഗ്രേഷൻ എക്കോണമിക്സ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്കോണമിക്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ് ആൾസോ ബെനിഫിറ്റഡ് ത്രൂ എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രി ദ എംപ്ലോയ്മെന്റ് അപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് യു പിൽ ഗെറ്റ് മോർ യു ഗൻ ഷോർട്ട് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പീപ്പിൾ ഇൻഡസ്ട്രി ആൻഡ് ലോക്കലൈസ്ഡ് ഏരിയ വിൽ റൈസ് സോഷ്യൽ ഡെവലപ്മെൻ്റിലൂടെ അതായത് നമ്മുടെ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് കൂത്തുന്നതിലൂടെ അതുപോലെ തന്നെ ഇൻഡസ്ട്രി വളർത്തുന്നതിലൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതിലൂടെ ജനങ്ങളുടെ ലിവംഗ് കണ്ടീഷൻസ് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കുകയും ചെയ്യും ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ ബയിങ് ബിഹേവിയറ് കൂടുകയും ഇംഗർത്തിനനുസരിച്ച് അവരുടെ ബൈയിങ് ബിഹേവിയർ എല്ലാം കൂടുകയും നമ്മൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന കോസ്റ്റ് ബെനിഫിറ്റിന് ആണ് എക്കോണമീസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾക്ക് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ എക്കോണമിസിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ എക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ എക്കോണമീസ് ഓഫ് ഇൻഫോർമേഷൻ എക്കോണമീസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ എക്കോണോമീസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് Okay, thank you.